കോവിഡ് മഹാമാരിയിൽ പ്രതിസന്ധി നേരിടുന്നവർക്ക് കൈത്താങ്ങാവുകയാണ് വാഴൂരിലെ സേവാഭാരതി പ്രവർത്തകർ. ദിവസം 250 പേർക്ക് ഉച്ചഭക്ഷണം നൽകുന്ന സമൂഹ അടുക്കള അടക്കമുള്ള പ്രവർത്തനങ്ങൾക്ക് 50 പ്രവർത്തകരാണ് നേതൃത്വം നൽകുന്നത്. മാനവസേവ മാധവസേവ എന്ന മന്ത്രം ഹൃദയത്തിൽ ആവാഹിച്ചുകൊണ്ടാണ് കോവിഡ് മഹാമാരിക്കിടയിൽ സേവാഭാരതി പ്രവർത്തകർ വാഴൂരിൽ പ്രവർത്തനങ്ങൾ തുടരുന്നത്. വിശക്കുന്നവന് അന്നം നൽകുക എന്ന ലക്ഷ്യത്തോടെ സേവാഭാരതിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന അന്നദാനശാലയിൽ ഒരു ദിവസം 250 പേർക്കാണ് ഉച്ചഭക്ഷണം നൽകുന്നത്. വിവിധ ഭാഗങ്ങളിൽ കഴിയുന്ന കൊറോണ ബാധിതർക്കും ക്വാറന്റൈനിൽ കഴിയുന്നവർക്കും നിർദ്ധനർക്കും സേവാഭാരതിയുടെ സന്നദ്ധ സേവകർ ഭക്ഷണം വീട്ടിലെത്തിച്ചു നൽകുന്നുമുണ്ട്. 5 വാഹനങ്ങൾ കൊറോണ പരിശോധനയ്ക്കായി ആളുകളെ ആശുപത്രിയിലെത്തിക്കാൻ സൗജന്യമായി ഓടുന്നുമുണ്ട്. വീടുകളിൽ കിറ്റുകൾ എത്തിച്ചും അവശ്യ മരുന്നുകൾ വാങ്ങി നൽകിയും ഓരോ മേഖലയിലും കർമ്മനിരതരാണ് പ്രവർത്തകർ. എല്ലാ ദിവസവും 250 പുതിച്ചോറുകൾ തയ്യാറാക്കി 30-35 പ്രവർത്തകർ വാഴൂർ പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ക്വാറന്റൈനിലിരിക്കുന്ന പോസിറ്റീവ് രോഗികളുള്ള ക്വാറന്റൈൻ മൂലം ജോലിക്ക് പോകാൻ സാധിക്കാത്ത ആൾക്കാർ ഇങ്ങനെയുള്ളവരുടെ വീടുകളിലെത്തി വിതരണം ചെയ്യുകയാണ് ചെയ്തു വരുന്നത്. ഇന്ന് ഈ കമ്മ്യൂണിറ്റി കിച്ചൺ ആരംഭിച്ചിട്ട് 15 ദിവസം പിന്നിടുന്നു. ലോക്ക്ഡൗൺ അവസാനിക്കുന്നിടം വരെ ഈ കമ്മ്യൂണിറ്റി കിച്ചൺ തുടർന്നു പോകാനാണ് സേവാഭാരതിയുടെ തീരുമാനം. കൊറോണ ബാധിച്ച് മരിച്ചവരെ സംസ്കരിക്കാനും ഇവർ മുന്നോട്ട് വരുന്നുണ്ട്. കൊറോണ ബാധിച്ചവരുടെ വീടുകളിലെ പശുക്കളെ സംരക്ഷിക്കാനാണ് വാഴൂരിലെ സേവാഭാരതി പ്രവർത്തകർ പ്രത്യേകം സൗകര്യമൊരുക്കിയിരിക്കുന്നത്. 50 സന്നദ്ധ സേവകരാണ് സേവാഭാരതിയിലൂടെ വാഴൂരിൽ കർമ്മപഥത്തിലുള്ളത്. സ്റ്റാർവിഷൻ ന്യൂസ്, കോട്ടയം.